അവർ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള ഇന്ത്യൻ പ്രേതങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഗൗരവ് തിവാരി നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇന്നലെ ഏപ്രിൽ 14th മമ്മൂക്ക നായകനായിട്ടുള്ള പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി വെർഷൻ ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഭൂരിഭാഗം പേരും കണ്ടിരിക്കുമല്ലോ, കണ്ടില്ലെങ്കിലും ഈ വീഡിയോ കാണും. കാരണം ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അതിൻ്റെ അകത്ത് മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റാണ്. അതിനുപരി ഏറ്റവും പ്രധാനമായിട്ടും ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. പ്രേതങ്ങളെപ്പറ്റി പഠിക്കുന്ന, പ്രേതബാധയുള്ള സ്ഥലങ്ങളെപ്പറ്റി അന്വേഷിക്കുന്ന, പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയാണ് ആ സിനിമയുടെ കഥാപശ്ചാത്തലം മുമ്പോട്ട് പോകുന്നത്. ആ സിനിമയൊക്കെ കാണുമ്പോഴേക്കും, ആ ക്യാരക്ടർ കാണുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഇമോഷണലി വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു മനുഷ്യനുണ്ട്. രണ്ടുപേരിലൊരാൾ, ഒന്നാമത്തത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സുശാന്ത് സിംഗ് രാജ്പുത്താണ്. രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള ഗൗരവ് തിവാരി. ഈ രണ്ടുപേരെയും ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് അവരുടെ മരണശേഷമാണ്. അതിനു മുമ്പ് അവരെപ്പറ്റി ഞാൻ അധികം പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ദുഃഖം എന്നും വേട്ടയാടാറുമുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ വളരെ നിഗൂഢമായിട്ടുള്ള മരണത്തെ പറ്റിയിട്ടാണ്. പലരും പറഞ്ഞു പ്രേതങ്ങളാണ് അദ്ദേഹത്തെ കൊന്നതെന്ന്. അദ്ദേഹത്തെ ശരിക്കും പ്രേതങ്ങളാണോ കൊന്നത്? അതൊക്കെ സംസാരിക്കുക. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ, ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ തന്നെ ദൈവങ്ങളെ പറ്റി പഠിപ്പിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് മതപഠന കേന്ദ്രങ്ങളുണ്ട്. കുട്ടികൾ ഓരോ വർഷവും കറക്റ്റ് സിലബസ് ഫോളോ ചെയ്ത് പഠിക്കണം, പരീക്ഷ എഴുതണം, പാസ്സാകണം, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടല്ലേ. പക്ഷേ ആരെങ്കിലും പ്രേതങ്ങളെ പറ്റി പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം തുടങ്ങിയാലോ, അയ്യേ ഇവരെന്തും മാണ്ടൻ, പ്രേതങ്ങളെ പറ്റി പഠിപ്പിക്കാൻ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു, പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ പോലും. അങ്ങനെ പുച്ഛിക്കുന്ന ഒരു ദൈവവിശ്വാസികളായിട്ടുള്ള സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ള എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ രണ്ടിനെയും വിമർശിക്കുന്നൊരു അർത്ഥമുണ്ടല്ലേ. നിങ്ങളുടെ കൂട്ടുകാരനോട് നിങ്ങൾ പറയുകയാണ്, എടാ നീ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ കേട്ടിട്ടുണ്ടോ? പ്രേതങ്ങളെ പറ്റി പഠിക്കുന്ന, പ്രേതങ്ങളെ അന്വേഷിക്കുന്ന, പ്രേതബാധയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു മേഖലയാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നാല് തരത്തിലുള്ള ആൾക്കാരിൽ നിന്നുള്ള ഉത്തരമായിരിക്കും. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അതായത് പറയും അയ്യേ പ്രേതങ്ങളെ പറ്റി പഠിക്കണം, എന്ത് മണ്ടനടാ പറഞ്ഞ, പ്രേതങ്ങളൊന്നും ഇല്ല, അതൊക്കെ വെറും പൊട്ടത്തരമാണ്, ഇതിനെപ്പറ്റി എന്താണ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. അതിന് ഈ ലോകപ്രശസ്തമായിട്ടുള്ള പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അറിയത്തില്ല, അവരുടെ വർക്കുകളെ പറ്റി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ കളിയാക്കിയിട്ട് നേരെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കൂട്ടരെ പോലെ, ആദ്യത്തെ ആൾക്കാരെ പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രേതങ്ങളെ പറ്റി കളിയാക്കിയിട്ട് നേരെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട്, അതായത് പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മതത്തിലുള്ള ദൈവങ്ങളാണെങ്കിലും അവരെ പറ്റി പറയുന്ന കാര്യങ്ങളാണെങ്കിലും അതിലോട്ട് ആഴത്തിൽ പഠിച്ചിട്ട് സ്ഥാപിക്കും, ഇതൊക്കെ വെറുതെയാണ്, ഇത് ഇതിലൊന്നും കാര്യമില്ല, ഇതിലൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് അതിനെ അവർ തള്ളിക്കളയും. അവരുടെ വാദങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് അന്ധമായ, പ്രത്യേകിച്ച് സയൻറ്റിഫിക് ബേസിസിലൊന്നും അല്ലാത്ത വിശ്വാസമുള്ളവരാണ്. അവർ ദൈവത്തിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന പോലെ, ദൈവമുണ്ടെന്ന് നിങ്ങൾ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നില്ലേ, അതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്നു പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു തരത്തിലുള്ള യുക്തി ഇല്ലാണ്ട് പോകും. നാലാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളവരാണ്. അവർ ഈ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്, അവർക്ക് പല പല അനുഭവങ്ങളുണ്ടാകും, മറ്റു പലരുടെയും അനുഭവ കഥകൾ അവർക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ അവർ സ്ഥിരീകരിക്കും ഇതിൽ എന്തൊക്കെയോ സത്യമുണ്ട്, നമുക്കൊരിക്കലും സയൻറ്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ അനുഭവിച്ചറിഞ്ഞാന്ന് പറയും. ഇത്തരത്തിലുള്ള നാല് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെട്ടാന്ന് കമൻറ്റ് ചെയ്യുക, അതിൽ അതിനെന്തെങ്കിലും വകഭേദമുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഗൗരവ് തിവാരിയെ പറ്റി സംസാരിക്കാം. 2016 July 7 ഡൽഹിയിലെ ദ്വാരകയിലുള്ള ഗൗരവ് തിവാരിയുടെ അപ്പാർട്ട്മെൻറ്റ്. അവിടെ ആ സമയത്തുള്ളത് ഗൗരവ് തിവാരി, ഭാര്യയായിട്ടുള്ള ആര്യ, ഗൗരവ് തിവാരിയുടെ അച്ഛൻ, അമ്മ തുടങ്ങിയ നാല് പേരാണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റിലുള്ളത്. രാത്രിയിൽ ഒരു 12 മണിയൊക്കെ ആകാറായ സമയം ഗൗരവ് തിവാരി അവിടെ ബാത്റൂമിൽ കുളിക്കാൻ കയറുകയാണ്. ആര്യയും അമ്മായി അച്ഛനും, അതായത് ഗൗരവ് തിവാരിയുടെ അച്ഛനും കൂടെ ഹാളിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുളിക്കാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അവർ കാര്യമാക്കിയെടുത്തില്ല, കാരണം ഇതിൻ്റെ കഥകളൊക്കെ എപ്പോഴും തുരുമ്പിച്ച് അങ്ങനെ അടയ്ക്കാനൊക്കെ പാടുപെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ കഥകളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ശബ്ദങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷേ കുറച്ച് നേരമായിട്ടും ഗൗരവ് തിവാരിയുടെ ഒരനക്കവും ഇല്ല, അദ്ദേഹം കുളി കഴിഞ്ഞ് ഇറങ്ങുന്നില്ല. അങ്ങനെ ആര്യ, ഭാര്യയായിട്ടുള്ള ആര്യ ആ കഥകിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാണ്. അകത്തുനിന്ന് ഒരനക്കവും കേൾക്കുന്നില്ല. കഥകെ തട്ടി, പലതവണ കഥകെ തട്ടി വിളിച്ചു, ഗൗരവ് ഗൗരവ് എന്ന് വിളിച്ചു. അകത്തുനിന്ന് ഒരനക്കവും കേൾക്കുന്നില്ല, കുളിക്കുന്നതായിട്ടുള്ള വെള്ളം വീഴുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയായിരുന്നു ആ ഒരവസ്ഥ ഉണ്ടായിരുന്നത്. പരിഭ്രമമായി ആര്യയ്ക്ക്.
ആരെയോ ഉടനെ അമ്മായിച്ചനെ വിളിച്ചു. അമ്മായിച്ചനും കഥയിലൊക്കെ തട്ടി നോക്കി, ഒരെണക്കവും ഇല്ല. അങ്ങനെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെ അവിടെ അങ്ങോട്ട് വരികയാണ്, അവരൊക്കെ വിളിച്ചു വരുത്തിയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ശക്തമായിട്ട് ഒരുപാട് പാടുപെട്ട് ആ കഥക് ഇടിച്ചു പൊളിച്ച് അകത്ത് കയറിയാണ്. പൊളിക്കുന്ന വഴിക്ക് ആ ഒരു ആഘാതത്തിൽ ഒരാൾ നിലത്ത് വീഴുകയും ചെയ്തു. അവർ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള, ഇന്ത്യൻ പ്രേതങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഗൗരവ് തിവാരി നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. കണ്ണ് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. അവസാന ശ്വാസമെടുക്കാനായിട്ട് വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കഴുത്തിന് ചുറ്റുമായിട്ട് ഒരു കറുത്ത പാടുണ്ടായിരുന്നു. അവർക്ക് എന്താ സംഭവിച്ചെന്നറിയത്തില്ല. ബോധമറ്റു പോവുകയെന്ന് മനസ്സിലായി. അവർ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാണ്. തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ടായിരുന്നു, അതൊരു ടൗൺ ആയിരുന്നു. പക്ഷേ ആശുപത്രിയിലെത്തി അവിടെ ചികിത്സ ആരംഭിക്കുന്ന മുമ്പ് തന്നെ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ത്യൻ പ്രേതങ്ങളുടെ രാജകുമാരൻ, ഏതോ ഒരു പ്രേതങ്ങളുടെ ആകാം ആത്മാക്കളുടെ ആകാം, ആ ഒരു ലോകത്തേക്ക് യാത്രയായിയാണ്. ഇതായിരുന്നു ഗൗരവ് തിവാരിയുടെ മരണം. ഇനി ഇത് അല്ലേ, നമ്മൾ ഫ്ലാഷ് ബാക്ക് ആദ്യം പറഞ്ഞ് സിനിമ തുടങ്ങത്തില്ലേ, അതുപോലെ ഞാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. ഇത് അവസാനം ഞാൻ വീണ്ടും പറയും ഈ ഒരു കഥകളൊക്കെ. പലരും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തോ അസ്വാഭാവികതയുണ്ട്, എന്തോ നിഗൂഢതയുണ്ടെന്ന്. ഇദ്ദേഹത്തെ ഏതോ അമാനുഷ്യ ശക്തി, ഏതോ പ്രേതാത്മാക്കൾ കൊന്നതാണെന്നാണ് പലരും പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത്, പോലീസ് എന്താണ് പറഞ്ഞത്, അതൊക്കെ നമുക്ക് അവസാനം പറയാം. നിങ്ങൾ ഹോണ്ടഡ് പ്ലേസുകളെ പറ്റിയിട്ട്, ഈ പ്രേതം കൂടിയ സ്ഥലങ്ങളെയൊക്കെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാകും, ഗൗരവ് തിവാരി. ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. പ്രേതങ്ങളെ പറ്റി പഠിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗൗരവ് തിവാരി. അത്രത്തോളം പല രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എത്തിയിരുന്നു, എല്ലാവരും അറിഞ്ഞിരുന്നു ഇങ്ങനെയൊരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ടെന്ന്. ശരിക്കും ആരായിരുന്നു ഗൗരവ് തിവാരി? അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തെ ശരിക്കും പ്രേതം കൊന്നതാണോ? അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1984 ബീഹാറിലെ പാട്ന എന്ന പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് വലിയൊരു നടൻ, സിനിമാ നടനാകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആ ഒരു ടീനേജ് കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരുപാട് സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു റോള് കിട്ടിയത് 16 ഡിസംബർ, ടാനി ചാർലി എന്നൊക്കെ പറയുന്ന സിനിമയിലായിരുന്നു. പിന്നീട് ഒരുപാട് സീരിയൽസിൽ അഭിനയിക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്നാൽ, ഒരുപാട് ചാൻസ് ഒന്നും അധികം ലഭിക്കാതെ വരികയാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്വപ്നമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നത് പറക്കാനുള്ള മോഹമായിരുന്നു, പൈലറ്റ് ആകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ 21-ാം വയസ്സിൽ US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഏവിയേഷൻ അക്കാഡമിയിലേക്ക് അദ്ദേഹം പഠിക്കാനായിട്ട് പോവുകയാണ്, നമ്മുടെ അമേരിക്കയിലേക്ക്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിയുന്നത്. അവിടെ ഫ്ലോറിഡയിലെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു റൂമിൽ 4 സുഹൃത്തുക്കളുമായിട്ട് ചേർന്നാണ് അദ്ദേഹം താമസിച്ചത്. അവരും ഈ ഒരു പൈലറ്റ് ആകാൻ പഠിക്കുന്നവർ തന്നെയായിരുന്നു. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്നാൽ, ആ റൂമിൽ പലതരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്, അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. സാധനങ്ങളൊക്കെ ആടിയുലഞ്ഞ് മറിഞ്ഞു വീഴുകയാണ്. കഥകൊക്കെ പടപടപടയെന്ന് പറഞ്ഞ് അടയുകയാണ്. ജനലൊക്കെ എന്തോ ആരൊക്കെയോ, നമ്മൾ പ്രേത സിനിമകളെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അനുഭവം ഈ 5 ആൾക്കാർ നേരിടുകയാണ്. കൂടെ കൂടെ അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനിടയായി. രാത്രികാലങ്ങളിൽ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ അവിടുന്ന് മുറിയുടെ പല പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അവർ കേൾക്കുന്നുണ്ട്. അവർക്ക് മൊത്തം ഭയമായി, ഇതെന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആ കൂട്ടത്തിലുള്ള 4 സുഹൃത്തുക്കൾ ചെയ്ത കാര്യം എന്തെന്നാൽ, അവിടുന്ന് സ്ഥലം മാറിയാണ് ചെയ്തത്. പക്ഷേ ഗൗരവ് തിവാരി ആ മുറി വിടാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പിന്നീട് സ്ഥലം മാറി. എന്നാലും അവിടെ രാത്രികാലങ്ങളിൽ അവിടെ താമസിച്ചിരുന്നു. പേടി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ, അതെനിക്ക് കണ്ടെത്തിയാൽ മതിയാകൂ എന്നുള്ള ചിന്തയായിരുന്നു. ഇവർ ആ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ ആ ഒരു കുട്ടിയുടെ രൂപവും എന്തോ അമാനുഷികമായിട്ടുള്ള രൂപങ്ങൾ ഇങ്ങനെ മിന്നി മറയുന്നൊക്കെ ആയിട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ചിന്തയാണ്, പേടിക്കപ്പുറത്തേക്ക് എന്താണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള ചിന്തയാണ് ഗൗരവ് തിവാരിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ടെക്സാസിലെ എയറോ അക്കാഡമിയിൽ നിന്ന് പൈലറ്റായിട്ട് ഗ്രാജുവേഷൻ എടുക്കുകയാണ്. അതുപോലെ അതിൻ്റെ ഒപ്പം അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്നാൽ, അദ്ദേഹത്തിൻ്റെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷനിൽ ഭയങ്കര ഇൻട്രസ്റ്റായി മാറുകയായിരുന്നു അമേരിക്കയെ വെച്ച്. അവിടുത്തെ പാരാനെക്സസ് എന്ന് പറയുന്ന ഒരു അക്കാഡമിയിൽ നിന്ന് ലീഡിംഗ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും പഠിച്ചു നേടിയാണ്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള, വളരെ വിദഗ്ധമായിട്ടുള്ള പഠനത്തിന് ശേഷം പരീക്ഷ എഴുതി പാസ്സാവുന്ന ഒരു കോഴ്സായിരുന്നു അന്ന് അവിടെ പാരാനെക്സസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ലീഡിംഗ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഗൗരവ് തിവാരി സർട്ടിഫൈഡ് ആകുകയാണ്. അതോടൊപ്പം തന്നെ UFO, അതായത് അൺഐഡന്റിഫൈഡ് ഫ്ലയിങ് ഓബ്ജക്ട്, പറക്കും തളികളെ പറ്റി പഠിക്കുന്ന ആ ഒരു കോഴ്സും എടുത്ത് അതിലും അദ്ദേഹം സർട്ടിഫിക്കേഷൻ നേടുകയാണ്. 2009 ഈ 3 സർട്ടിഫിക്കറ്റോടെയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്, പൈലറ്റ്, പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ, ഈ UFO റിസർച്ചർ.
2009 ഇവിടെ വന്ന ശേഷം സംഭവിച്ച കാര്യം എന്നതാല് അന്ന് ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രേതബാധയുടെ എന്തെങ്കിലും ലക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിന്ന് സിനിമകളിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പോലെ അവരുടേതായിട്ടുള്ള മതാചാരങ്ങൾ വെച്ചിട്ട് അവിടെ എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യുമല്ലേ. അവരുടെ മതത്തിലുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ മന്ത്രവാദികൾ പള്ളിയിലച്ഛന്മാർ ഉസ്താദുമാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ക്രിയകളൊക്കെ അവിടെ ചെയ്ത് പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അല്ലേ, അതായത് ഇന്ത്യയിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്നവരുടെ സംഘടനയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ഗൗരവ് തിവാരി ചിന്തിക്കുന്നത് എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള പോലെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള പോലെ ഒരു അസോസിയേഷൻ ഇവിടെ തുടങ്ങിക്കൂടാ. അങ്ങനെയാണ് ആ ഒരു ഐഡിയ വരുന്നത്. ഇപ്പോൾ അദ്ദേഹം യു എസിൽ ഇത് പഠിച്ചിറങ്ങിയ ശേഷം അവിടുത്തെയുള്ള യു എസിൽ തന്നെയുള്ള 300 ഈ 100 ആയിട്ടുള്ള പ്രേതബാധ നിറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു. അത്രത്തോളം ധൈര്യശാലിയായിരുന്നു. പ്രേതങ്ങൾ എന്ന് പറയുന്ന അതിനോട് ഒരു തരി പോലും പേടിയില്ലാത്തൊരു മനുഷ്യൻ അതായിരുന്നു ഗൗരവ് തിവാരി. അങ്ങനെ ഇന്ത്യയിൽ അദ്ദേഹം ഈ ചിന്തകളൊക്കെ കൊണ്ട് തന്നെ ഇവിടെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആരും തന്നെ ഇന്ത്യയിലില്ല. എന്തുകൊണ്ടൊരു അസോസിയേഷൻ തുടങ്ങിക്കൂടാ, മതങ്ങൾ കാണിക്കുന്ന മണ്ഡത്തരം മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഇവിടെ തുടങ്ങുന്നത്. IPS എന്ന് നമുക്ക് ചുരുക്കം പേരിട്ട് വിളിക്കാം അല്ലേ. തുടങ്ങിക്കഴിഞ്ഞ് ആ ഒരു സംഘടന ഭയങ്കര സക്സസ് ആയിരുന്നു. ദിനം പ്രതി 300 ഇമെയിലുകളും 500 ഫോൺ കോളുകളുമാണ് ആ ഒരു സംഘടനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഗൗരവ് തിവാരി ഒരുപാട് പേരെ കൂടെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കൂടെ കോഴ്സ് പഠിപ്പിച്ച് സർട്ടിഫിക്കേഷൻ കൊടുത്ത ശേഷം ഈ ഒരു അസോസിയേഷൻ സൊസൈറ്റിയിലേക്ക് എടുത്ത് അവരെ കൂടെ കൂട്ടി ഇത് വലിയൊരു ടീമായിട്ട് മാറ്റുകയായിരുന്നു. വിളിക്കുന്ന വീടുകളിലെല്ലാം പോയിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. കൃത്യമായിട്ടുള്ള പരിഹാര മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടേ അവരവിടുന്ന് പോകത്തുള്ളൂ. അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാന്ന് തന്നെ പറയും. കൃത്യമായിട്ടുള്ള ഫീസുകളൊന്നും അവർ മേടിച്ചിരുന്നില്ല. അവർക്കിതൊരു ഹോബിയൊക്കെ ആയിരുന്നു. ചിലയിടത്തിന് മാത്രം എന്തെങ്കിലും കാര്യമായിട്ട് ഫീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഇവർ ചെയ്യുന്ന കാര്യം എന്തെന്നാൽ വളരെ സയൻറ്റിഫിക് എന്നാണ് ഇവരിതിനെ വിളിച്ചിരുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേത്ത് പ്രേതബാധ ഉണ്ടെന്ന് കരുതിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്റ്റേറ്റാണ് ആ പ്രേതം അല്ല, അല്ലാതെ ഏതെങ്കിലും അമാനുഷ്യ ശക്തി വരുന്നോ ഇല്ലെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരു സ്റ്റേറ്റ് ആയിരിക്കും അത്. അപ്പോൾ എന്ത് കാരണങ്ങളായിരിക്കാം ആ ഒരു ചിന്തയെ ട്രിഗർ ചെയ്തത്? എന്തെങ്കിലും കണ്ട് പേടിച്ചിരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എൻവയോൺമെൻറ്റിൽ വന്നിരിക്കുമോ? ഇവർ അവിടുത്തെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അവിടുത്തെ ഫ്രീക്വൻസി വേരിയേഷൻസ്, ഇൻഫ്രാറെഡ് ആക്ടിവിറ്റി, അൾട്രാവയലറ്റ് ആക്ടിവിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ആ മെത്തേഡ്സിനെ പറ്റി എനിക്ക് ഡീപ്പായിട്ട് എനിക്കറിയത്തില്ല, കാരണം ഇത് പഠിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അങ്ങനെ സൊല്യൂഷൻ കൊടുത്തിട്ടേ ആ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം പുറത്തുള്ളായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിൻ്റെ രീതി. ഇതിനോടകം തന്നെ ഗൗരവ് തിവാരിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ കൂടെ പടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് ഇദ്ദേഹത്തെ തിരക്കി അന്വേഷിച്ചു വന്നു. ഒരുപാട് ചാനലുകൾ ഇദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരുപാട് TV അവതരിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് വിളിക്കുകയാണ്. പ്രധാനമായിട്ടും ടെഡ് ടോക്സിലൊക്കെ ഇദ്ദേഹം വളരെ അടിപൊളിയായിട്ടുള്ള സ്പീച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം നടത്തിയിട്ടുള്ള, അതായത് നാഷണൽ ചാനൽസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചാനൽസിലാണ് പരിപാടി നടത്തിയത്, അല്ല ഏതെങ്കിലും ലോക്കൽ ചാനൽസിലൊന്നുമല്ല. നമ്മുടെ സണ്ണി ലിയോണിൻ്റെ കൂടെ അവരെ അദ്ദേഹം പരിപാടി നടത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞാൻ വായിക്കാം. ഒന്ന്, 100 വിത്ത് സണ്ണി ലിയോൺ, ആജ് തക് ലൈവ് ഇന്ത്യ, News24, Star TV, Zee TV, ഫിയർ ഫയൽസ്, പിന്നെ ഹണ്ടിങ് ഓസ്ട്രേലിയ ആൻഡ് Sony TV's പൂതായ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമിൽ ഇന്ത്യ തന്നെ ഒരുപാട് പ്രോഗ്രാംസ്, അതായത് പാരാനോർമൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഗൗരവ് തിവാരി സംഘടിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ ക്ഷണിക്കുന്നത്. പുറം രാജ്യങ്ങളിലെ മീഡിയയിൽ ഷോസ് അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് ക്ഷണം കിട്ടിയാണ്. അവിടെ ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ US, UK, ഓസ്ട്രേലിയ അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് 100 അദ്ദേഹം അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷനായിട്ട് മുമ്പോട്ട് പോയി, ഒരുപാട് റിസർച്ച് ചെയ്തു അവിടെയൊക്കെ. അങ്ങനെ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴാണ് അവിടുത്തെ ഒരു വൻ പാരാനോർമൽ ടീം ഇദ്ദേഹത്തെ ഹോണ്ടിങ് ആസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത്. അത് ഭയങ്കര തരംഗമായിരുന്നു. അത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു ഹോണ്ടിങ് ആസ്ട്രേലിയ. ആ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയി. പക്ഷേ ചില കാരണങ്ങൾ മൂലം അത് പിന്നീട് നിർത്തിവെക്കേണ്ടിയാണ് വന്നത്. അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് എന്ന് നമുക്കറിയത്തില്ല. അതുമൂലം ഉണ്ടായ പ്രശസ്തി എന്ന് പറയുന്നത്, തിവാരിക്കുണ്ടായ പ്രശസ്തി എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച സ്പെഷ്യാലിറ്റി എന്തെന്നാൽ, എത്ര വലിയ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിലും, എത്ര വലിയ പ്രേതബാധയുള്ള സ്ഥലമാണെങ്കിലും ഇദ്ദേഹം ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ഉപേക്ഷിക്കപ്പെട്ട പ്രാന്താലയങ്ങൾ, അവിടുത്തെ സെല്ലുകളിൽ ഒരുപാട് ഭ്രാന്തന്മാരുടെ അലമുറകൾ നിറഞ്ഞു നിൽക്കുന്ന സെല്ലുകളല്ലേ, അവിടേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ആ സെല്ലിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടാനുള്ള ധൈര്യം ഗൗരവ് തിവാരി കാണിച്ചിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രികൾ, സ്കൂളുകൾ, ബിൽഡിങ്സ്, ഇവിടെയെല്ലാം പോകാനുള്ള ഒരു ആർജവം, അവിടെയെല്ലാം പോകാൻ തിടുക്കമായിരുന്നു. ഞാൻ പോകാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും 2016 ജനുവരി
അദ്ദേഹം ആ ഒരു വർഷമാണ് അദ്ദേഹം മരിക്കുന്നത് അല്ലേ. 31 വയസ്സായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ജനുവരി 2016 അദ്ദേഹം ഒരു കല്യാണം കഴിക്കുകയാണ്. അദ്ദേഹം മാരീഡ് ആയിയാണ്. ആര്യ കശ്യപ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അവരുടെ വിവാഹ ജീവിതമൊക്കെ ആദ്യകാലങ്ങളിൽ നല്ലവണ്ണം പോയിരുന്നു. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്നാൽ ആര്യയ്ക്ക് ഈ ഒരു ഇദ്ദേഹം ചെയ്യുന്ന ജോലിയോട് വലിയ താല്പര്യമില്ലായിരുന്നു. പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം രാത്രിയിൽ, അതായത് രാത്രിയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വർക്ക് നടക്കുന്നത്, ഒരു 2 മണി 3 മണി ചിലപ്പോൾ വരത്തേ ഇല്ല. അതൊക്കെ ആര്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പോലീസിൻ്റെ റിപ്പോർട്ടിലൊക്കെ കാണാൻ പറ്റും. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഇതിനെപ്പറ്റി ചില തർക്കങ്ങൾ, ചില ഒരസലുകൾ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആര്യയ്ക്ക് ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഒരു വൈറ്റ് കോളർ ജോബാണ്. ഈ പണിയൊക്കെ നിർത്തിയിട്ട് ഒരു ഓഫീസ് ജോലിക്ക് പോകാനാണ് ആര്യ ഇദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്നാൽ കല്യാണം കഴിക്കുമ്പോഴേക്കും നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മൾ അതേ വൈബിലുള്ള ആളല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് നമുക്ക് ഇവിടെ നൽകുന്നത്. നമ്മുടെ പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരുമയോടെ നമ്മൾ ചെയ്യുന്ന രണ്ടുപേരുടെ വർക്കിനെയും പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം നമ്മുടെ പാർട്ട്നേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ലവ് മാരേജ് വേണമെന്ന് പറയുന്നത്. അല്ല, അറിഞ്ഞ് കല്യാണം കഴിക്കുക, അല്ലാതെ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച അവസാനം അത് തകർന്ന് ധരിപ്പണമാകത്തെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നത് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ അറിഞ്ഞ് കല്യാണം കഴിക്കട്ടെ, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എന്തായാലും ഇവരുടെ വിവാഹ ജീവിതമൊക്കെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്നാൽ ഗൗരവ് തിവാരി രാത്രി കാലങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാണ്. ഒരു 6000 സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവിനുള്ളിൽ. ജൂലൈ 6, 2016 ഗൗരവ് തിവാരി മരിക്കുന്നതിനും ഒരു ദിവസം മുമ്പ്, അന്ന് ഗൗരവ് തിവാരിക്ക് അർജൻറ്റായിട്ടൊരു കോള് വരികയാണ്. അവരെ ഡൽഹിയിലുള്ള ജനക്പുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ പരിഭ്രാന്തരായിരിക്കുകയാണ്. അവരെ ഒരു കൊച്ചുകുട്ടിയുടെ രൂപം വായിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് അവർ കണ്ടു എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ പരിഭ്രാന്തരായിരിക്കുകയാണ്. അപ്പോൾ ഗൗരവ് തിവാരിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ പോയി അവിടെ എല്ലാം ഇവരുടെ ടീം അന്വേഷിച്ചു, അവർക്ക് സൊല്യൂഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പേടിക്കേണ്ട, ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി, ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ്, ബാക്കി കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വീട്ടിൽ വരികയാണ്. വീട്ടിൽ രാത്രിയിൽ സ്വാഭാവികമായിട്ടും ഒരു 2 മണിക്കൊക്കെയാണ് വീട്ടിൽ വന്നത്. മറ്റൊരു മുറിയിലാണ്, ആര്യ കിടക്കുന്ന മുറിയിലല്ല കിടന്നത്. കാരണം വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരു മുറി മാറിയാണ് ഗൗരവ് തിവാരി അന്ന് കിടന്നത്. അടുത്ത ദിവസം ആണ് അദ്ദേഹം മരിക്കുന്നത് അല്ലേ. അന്ന് സംഭവിച്ച കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. രാത്രിയിൽ അദ്ദേഹം കുളിക്കാൻ കയറിയാണ്. രാത്രിയിൽ അദ്ദേഹം എന്തെങ്കിലും വർക്ക് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും വീട്ടിലാണ് വർക്കെങ്കിൽ ഒരു ആ ഒരു പാതിരാത്രിയൊക്കെ ആകുമ്പോഴാണ് കുളിക്കാൻ കയറുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ, മുറി തുറന്നപ്പോഴേക്കും ഒരിറ്റ് ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്ന ഗൗരവ് തിവാരിയുടെ ശരീരമാണ് നിലത്ത് കാണാൻ സാധിച്ചത്. കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി ചുമന്ന തുടുത്ത മുഖവുമായിട്ട് കഴുത്തിൽ ഒരു കറുത്ത പാടും കാണാൻ സാധിച്ചു. ആശുപത്രിയിൽ ഉടനെ കൊണ്ടുപോയി, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരാം. പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഗൗരവ് തിവാരിയുടെ മരണം എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്രേതങ്ങൾക്കൊന്നാണോ? അല്ല, ആത്മഹത്യ എന്നാണ് ഗൗരവ് തിവാരിയുടെ മരണത്തെപ്പറ്റി പോലീസ് പറയുന്നത്. കയറുപോലെ എന്തോ വസ്തു വച്ചിട്ട് കഴുത്തിൽ മുറുക്കി, അവിടെ നമ്മുടെ ജനലിൻ്റെ കമ്പിയുണ്ട്, മുകളിൽ ജനലിൻ്റെ ഒരു വെന്റിലേഷൻ ഇത് കാണുമല്ലോ, ആ കമ്പിയെ മുറുക്കിയിട്ട് സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ അങ്ങനത്തെ കയറിൻ്റെ ഒരു വസ്തു അവിടുന്ന് കണ്ടെത്തിയിട്ടുമില്ല. അതിനെ പറ്റിയിട്ട് യാതൊരു വിവരവും നമുക്ക് അറിയാനും പറ്റുന്നില്ല. എന്തിലാണ് ഗൗരവ് തിവാരി കെട്ടിത്തൂങ്ങിയതെന്ന് ചിലർ പറയുന്നു, സ്വന്തം വസ്ത്രത്തിലാണ് കെട്ടിത്തൂങ്ങിയതെന്ന്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ആ ഒരു വസ്ത്രത്തിലാണ് കെട്ടിത്തൂങ്ങിയെങ്കിൽ കറക്റ്റ് ഒരു വര പോലെ അവിടെ കാണാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഇത് കയറ് വെച്ച് വളരെ ശക്തമായിട്ട് മുറുക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. മാത്രമല്ല പുറത്തുനിന്നൊരാൾക്കും ആ ഒരു മുറിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കുളിക്കാൻ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോർ ലോക്ക് ചെയ്തിട്ടാണ് കയറുന്നത്. പുറത്തുനിന്ന് ആർക്കും തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റത്തില്ല. ഒരുപാട് പേര് ആത്മഹത്യ എന്ന് വാദിക്കുന്നവരും ഉണ്ടല്ലേ. പക്ഷേ ആ ഒരു ദിവസങ്ങളിലൊന്നും ഗൗരവ് തിവാരി വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കണ്ടില്ല. അതിന് കുളിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം വളരെ കൂളായിട്ടിരുന്ന് മെയിൽ ചെക്ക് ചെയ്യുന്നത് ആര്യ കണ്ടതാണ്. മാത്രമല്ല മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പ്രമുഖ മാഗസിനിൽ അദ്ദേഹത്തിൻ്റെ കവർ പിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുതിയൊരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പടമൊക്കെ അദ്ദേഹം തൻ്റെ പ്രൊഫൈലിൽ, ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഷെയർ ചെയ്യുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കയറി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ ആത്മഹത്യ ചെയ്യാനുള്ള പോലീസിൻ്റെ ഒരു പോലീസ് റീസണായിട്ട് പറയുന്നത് ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഭാര്യ ഈ ലേറ്റായിട്ട് വരുന്നതിന് ചൊല്ലിയിട്ട് തലേദിവസം 2 ദിവസം മുമ്പ് വരെ വഴക്കുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോലീസ് പറയുന്നത്. അതൊക്കെ ഒരു കാരണമാണോ? ഇത്രത്തോളം പ്രേതങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന, ഇത്ര ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇത്രയും പൈശാചികമായിട്ടുള്ള പ്രേതങ്ങൾ അടുത്തുപോയി അടുത്തറിഞ്ഞിട്ടുള്ള മനുഷ്യൻ ഒരു ഭാര്യയായിട്ടുള്ള വഴക്കിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആത്മഹത്യ ചെയ്യുവാൻ തന്നെ ഇരിക്കട്ടെ, അതെങ്ങനെയാണ് നടന്നത്? ആത്മഹത്യ ചെയ്ത കയറവിടെ ശ്വാസം മുട്ടി മരണമെന്നാണ് ഡോക്ടേഴ്സിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴുത്ത് വരിഞ്ഞു മുറുകുമ്പോഴേക്കും ശ്വാസം മുട്ടി തന്നെയായിരിക്കും മരിക്കുന്നത്. അത് ഡോക്ടേഴ്സിന് അത്രേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഈ കറുത്ത പാടും അദ്ദേഹം കെട്ടിത്തൂങ്ങിയ കയറും അതൊക്കെ ഒരു മിസ്റ്ററി ആയിട്ടിരിക്കുന്നു.
ആത്മഹത്യ ചെയ്താകട്ടെ, കയറവിടെ ഉണ്ടെന്ന് വെക്കട്ടെ, അതിനുള്ള സാഹചര്യം, എന്ത് മനോഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്? ഇപ്പോൾ പ്രേതങ്ങളെ പറ്റി പഠിക്കുന്ന ആളാണ്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വസ്തുതയുണ്ടല്ലേ, ഒരു യാഥാർത്ഥ്യം കണ്ടെത്താൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വിഷാദവും ഇല്ലാതിരുന്ന മനുഷ്യൻ, ഒരു തരത്തിലുള്ള ദുഃഖവും ഇല്ലാതിരുന്ന മനുഷ്യൻ, വളരെ ചിയർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്തു? ഗൗരവ് തിവാരിയുടെ കുടുംബക്കാർ പറയുന്നത് അച്ഛനും അമ്മയും ഭാര്യയും അടക്കം എല്ലാവരും പറയുന്നത് ഏതോ അമാനുഷ്യ ശക്തിയാണ് ഇദ്ദേഹത്തെ കൊന്നതെന്നാണ്. അതിൻ്റെ കാരണമായിട്ട് അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഗൗരവ് തിവാരി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ ജോലിയെ പറ്റിയിട്ട്, അന്വേഷിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതബാധയെ പറ്റിയിട്ടോ ഒന്നും തന്നെ വീട്ടിൽ പറയത്തില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം വീട്ടിൽ പറയുകയുണ്ടായി, ഏതോ ഒരു ശക്തി എന്നെ പിന്തുടരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതെൻ്റെ പുറകെന്ന് മാറുന്നില്ല, അതെന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കാൻ ശ്രമിക്കുന്നു, എന്നെ പിടിച്ച് പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്ന പോലെ, ഞാൻ പല കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അതെന്നെ വലിക്കുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തോ ഒരു ഒരു എന്തോ അബ്നോർമലായിട്ട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്, വർക്കൊക്കെ മാറ്റി വെച്ച് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയുമ്പോഴേക്കും ഗൗരവത്തിവാരി പറഞ്ഞു, ഏ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ടോക്ക് മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ രാത്രി കഴിക്കാതിരിക്കുമ്പോഴേക്കും ഇതുപോലത്തെ ഒരു സെയിം ടൈപ്പ് ഓഫ് കറുത്തപാട്, അത് ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു വര പോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നതായിട്ട് അച്ഛൻ ഓർത്തെടുക്കുന്നുണ്ട്. അച്ഛൻ ചോദിക്കുകയും ചെയ്തു, എന്താണ് നിൻ്റെ കഴുത്തിൽ ഒരു പാടെന്ന് പറഞ്ഞപ്പോഴേക്കും അതെന്തോ എന്തോ കൊണ്ടതാണ് അങ്ങനെ എന്തോ പറഞ്ഞ് നിസ്സാരമായിട്ട് ഒഴിവാക്കി കളയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ അദ്ദേഹം വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണപ്പെട്ടു എന്നാണ്. അത് എന്തെങ്കിലും വർക്ക് പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടാകും, പക്ഷേ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു ഡിസ്റ്റർബൻസോ ഒന്നും കാണാൻ പറ്റിയില്ല. ഫേസ്ബുക്കിൽ വളരെ കൂളായിട്ട് ഒരു പോസ്റ്റും ഷെയർ ചെയ്ത് കുളിക്കാൻ പോയ മനുഷ്യൻ എന്തിനാണ് കെട്ടിത്തൂങ്ങി മരിച്ചതെന്നുള്ള സംശയമാണ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. കെട്ടിത്തൂങ്ങി മരിച്ചാണെങ്കിലും കയറവിടെ. പോലീസ് ഈ ഒരു കേസിൽ വളരെ അട്ടിമറികൾ നടത്താൻ ശ്രമിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസിന് പ്രേത കേസാണെങ്കിലൊന്നും അന്വേഷിച്ചാൽ കിട്ടത്തില്ല എന്ന് അവർക്കറിയാം അല്ലേ. ഒരിക്കലും അമാനുഷികത എന്നുള്ള കാര്യം മുൻനിർത്തി ഒരു പോലീസിനെ അന്വേഷിക്കാൻ പറ്റത്തില്ല. പോലീസിന് സയന്റിഫിക് റീസന്റെ ബേസിസിൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലീസുകാർ സ്ഥാപിച്ചത് ഇദ്ദേഹം കെട്ടിത്തൂങ്ങി മരിച്ചതെന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അതോ ഇദ്ദേഹം വേട്ടയാടിയിട്ടുള്ളത്? ഇദ്ദേഹമായിരുന്നു പ്രേതങ്ങളെ വേട്ടയാടിയിട്ടുള്ളത് അല്ലേ. ആ പ്രേതങ്ങളുടെ എന്തെങ്കിലും പ്രതികാരമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മരണം. ഇദ്ദേഹം പ്രേതങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പ്രശസ്തമാണ്. പ്രേതങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം അത് ആ ചിന്ത ഉദ്ഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ റിയാലിറ്റിയിൽ പ്രേതങ്ങളെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ചികിത്സിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. അങ്ങനെയൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് പ്രേതങ്ങളെ പറ്റിയിട്ടും പ്രേതബാധകളെ പറ്റിയിട്ടും പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ടൊക്കെ വിവരിച്ചൊരു മനുഷ്യനാണ്. എനിക്ക് വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള മനുഷ്യനാണ് ഗൗരവ് തിവാരി എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും ഒരു നിഗൂഢതയായിട്ട് തുടരുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം കമൻറ്റ് ചെയ്യുക, ആത്മഹത്യയാണോ അസ്വാഭാവികതയുണ്ടോ പ്രേതങ്ങളാണോ കൊന്നത് എന്നൊക്കെ. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയത്തെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അസ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.